ഒരു കൊച്ചുമോൾ വഴിയിൽ നിൽക്കുമ്പോ തങ്ങൾ ചോദിക്കണ്ട് മോളെന്താ ഇവിടെ നിൽക്കണത്, ഞാനൊരു അടിമപ്പെണ്ണ, എന്റെ യജമാനൻ രണ്ട് ദിർഹം എന്റെ കയ്യിൽ തന്നിട്ട് സാധനം വാങ്ങാൻ വെച്ചതാ, നഷ്ടപ്പെട്ടു മിസ്സായി, അതിനാണോ കരയണത്, എടുത്തു കൊടുത്തു രണ്ട് ദിർഹം, കരച്ചിൽ അടങ്ങിയിട്ടില്ല, പിന്നെ എന്തിനാ മോള് കരയണത്, എന്തിനാ പിന്നെയും കരയണത്, അത് കൊറേ സമയമായി നഷ്ടപ്പെട്ടിട്ട് പരതം തുടങ്ങിയിട്ട്, സമയമേറെ ആയതുകൊണ്ട് വീട്ടുകാര് അഹാഫ് എലിരി പൂനി അവരെന്നെ അടിക്കുമെന്ന് പേടിയുണ്ട്. മോളെ വീടവിടെ കുറച്ച് അകലെയാ, വരി നടന്നു വയലത്ത് നടക്കാൻ തുടങ്ങി, നടന്നു 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 ഒരു സഹാബിയുടെ വീട്ടിലെത്തി, ഇതാണ് വീട് എന്ന് പറഞ്ഞുകൊടുത്ത ബസ്സലാം പറഞ്ഞു, മടക്കണ കേൾക്കണില്ല, രണ്ടാമത് പറഞ്ഞു മടക്കുന്ന കേൾക്കുന്നില്ല, മൂന്നാമത് പറഞ്ഞപ്പോ സഹാബി ഉറക്കെ മടക്കിയിട്ട് പുറത്തേക്ക് വന്നു, എന്നിട്ടും സഹാബി പറഞ്ഞു നബിയെ ഒന്നാമത്തെ രണ്ടാമത്തെ സലാമത്ത് നമ്മൾ മടക്കിയിട്ടുണ്ട്, പിന്നെ തങ്ങളുടെ ദുആ കുറെ കുറെ ഇനിയും കിട്ടട്ടെ എന്ന് വിചാരിച്ചിട്ട് ഒന്നാമത്തെ രണ്ടാമത്തെ കുറച്ച് സൗണ്ട് കുറച്ചതാ, മൂന്നാമത്തതും കൂടി അങ്ങനെ ആയാലും തങ്ങൾ തിരിച്ചു പോകല്ലോ, ആരുമില്ലാന്ന് വിചാരിച്ചിട്ട് തങ്ങൾ എന്താ വന്നത്, ഈ കുട്ടി നിങ്ങളെ വീട്ടിലെ അടിമപ്പെണ്ണ്, അതെ, രണ്ട് ദിർഹം കൊടുത്തിട്ട് സാധനം വാങ്ങാൻ അയച്ചതായിരുന്നു അല്ലേ, അതെ, അത് മിസ്സായിട്ട് ഞാൻ കൊടുത്തു, പിന്നെ ആ മോള് കരയുണ്ട്, നിങ്ങള് ഈ കുട്ടി ലേറ്റ് ആയതിന് അടിക്കോന്ന് പേടിച്ചിട്ട് കരയുന്നുണ്ട്, അതെ ആ മോള് അടിക്കല്ലേ എന്ന് പറയാൻ വേണ്ടിട്ടാണ് ഞാൻ വന്നത്. അതാ നമ്മളെ നേതാവ്, ആർക്കും വേദന ഉണ്ടാക്കരുതെന്ന് ചിന്തിച്ച ആ നേതാവിനെ വിഷമിപ്പിക്കാനാണോ നമ്മൾ ഇറങ്ങണത്, ഫോൺ എടുത്തിട്ട് ഹറാമുമായിട്ട് അരുത് കൂട്ടരെ. ഞാനൊരു ചരിത്രം പറയാം, ത്വൽഹത്തുബ്നു ബറാഅ് റളിയല്ലാഹു അൻഹു രോഗിയായി കിടക്കുകയാണ്, അലിസ്വാബ ഫീ തമീസി സ്വഹാബയിൽ കാണാം, മുത്തനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ കാണാൻ ചെന്നു, സ്വഹാബി ഉറങ്ങുകയാണ്, ഉറക്കത്തിൽ ഏതായാലും വിളിക്കണ്ടല്ലോ രോഗിയല്ലേ, എപ്പോഴെങ്കിലാണ് അവർക്ക് ഉറക്ക കിട്ടുക, ഞെട്ടിയാൽ എന്നെ അറിയിക്കണം കുടുംബക്കാരോട് പറഞ്ഞു, അത് എത്ര പാതിരാത്രിയാണെങ്കിലും എന്നെ അറിയിക്കണം, കാരണം ഈ സഹാബി ഉറക്കത്തുനിന്ന് ഞെട്ടി പിന്നെ ഉണർന്ന് പിന്നെ അടുത്തൊരു ഉറക്കുണ്ടാവില്ല, അതിന്റെ ഉള്ളിൽ മരണപ്പെടും, വഫാത്താവും, നമ്മൾക്കൊന്ന് കാണാലോ എന്ന് പറഞ്ഞ് തങ്ങൾ പോയി. പാതിരാത്രി ആ സഹാബി ഉറക്കത്തുനിന്ന് ഞെട്ടി, മുത്തനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വന്ന വിവരമൊക്കെ കുടുംബക്കാര് പറഞ്ഞു, നിങ്ങള് ഉറക്കത്തുനിന്ന് ഉണർന്നാൽ തങ്ങളെ വിളിക്കാൻ ഇൻഫോം ചെയ്യാൻ പറഞ്ഞിരുന്നു എന്ന് പറഞ്ഞപ്പോ, വേണ്ട വേണ്ട വേണ്ട, ഈ പാതിരാത്രിക്ക് തങ്ങളെ ബുദ്ധിമുട്ടിക്കണ്ട, പറയണ്ടെന്ന് കരുതിയ കാര്യമാണെങ്കിലും പറയേണ്ടി വന്നു, നിങ്ങൾ അടുത്തൊരു നിമിഷം മരണപ്പെടും, അതിന്റെ ഉള്ളിൽ തങ്ങൾക്ക് നിങ്ങളെ കാണാലോ, നിങ്ങൾക്ക് തങ്ങളെയും കാണാലോ എന്ന്, അപ്പൊ വിളിക്കട്ടെ. അപ്പൊ സാഹിബ് പറഞ്ഞെന്താ അറിയാ, വേണ്ട വേണ്ട, ഞാൻ വിളിക്കാൻ വിടൂല, എന്തേ ഈ പാതിരാത്രി തങ്ങൾ വരുന്ന സമയത്ത് അവിടുത്തെ ഷറഫാക്കപ്പെട്ട കാലിന് വല്ല മുഴുവൻ കുത്തിയാലോ, വല്ല ഇഴജന്തുക്കളും കടിച്ചാലോ, വല്ല ശത്രുക്കളും വേദനിപ്പിച്ചാലോ, അതൊന്നും ഈ തൊലഹക്ക് സഹിക്കൂല, എനിക്ക് വേണ്ടി തന്നെ തങ്ങൾ വേദനിക്കാനുള്ള ഒരു സാധ്യത ഉണ്ടാവരുത് എന്ന് പറഞ്ഞു ഓരി പോയി, വഫാത്തായി, ഈ ലോകത്തൊന്ന് വിട പറഞ്ഞു. രാവിലെ സഹാബിയുടെ ജനാസ പള്ളിയിലേക്ക് കൊണ്ടുപോയി, കുടുംബക്കാരോട് മുത്തലിബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, ഒരു ഉറക്കത്തിന് എട്ടിയില്ലായിരുന്നു, എട്ടിയിരുന്നു, നിങ്ങൾ എന്തെന്നെ വിളിക്കാതിരുന്ന, ഓരനുവദിച്ചില്ല, എന്തേ തങ്ങൾ ആ പാതിരാത്രിക്ക് വരുമ്പോ അവിടുത്തെ ഷറഫാക്കപ്പെട്ട കാലിന് വല്ല മുള്ള് വല്ല കല്ല് വല്ല ഇഴജന്തുക്കൾ വല്ല ശത്രുക്കൾ എന്തേലും ചെയ്താലോ എന്ന് പറഞ്ഞിട്ട് ഓര് പോയി. മഹബത്ത് ഉള്ളവർക്ക് മഹബൂബിനെ വേദനിപ്പിക്കാനാവില്ല. ഇത് കേട്ടപ്പോ തങ്ങൾ രണ്ട് കൈയും ഉയർത്തിയിട്ട് ഒരു ദുആ, അല്ലാഹുമ്മാ അൽഖി ത്വൽഹ വഅൻത റാളിൻ അൻഹു, എന്റെ ത്വൽഹ ഇവിടുന്ന് വണ്ടി വിട്ടിട്ടുണ്ട് സ്വർഗത്തിൽ, പ്രൗഢ സ്വീകരണം തന്നെ കൊടുത്തേക്കണേ റബ്ബേ എന്നും പറഞ്ഞിട്ട്, അതാ കൂട്ടരെ മഹബത്ത്. എന്റെ ഹബീബിന് വിഷമമുണ്ടാവുന്ന ഒന്നും ഞാൻ ചെയ്യില്ലെന്ന് അങ്ങോട്ട് തീരുമാനിച്ചാൽ ഫേസ്ബുക്കിൽ അനാവശ്യ ചർച്ചകളിൽ, നാട്ടിൻ പുറങ്ങളിലെ ഹറാമുകളിൽ, സോഷ്യൽ മീഡിയയിലെ തെറ്റുകുറ്റങ്ങളിൽ മുഹിബിന്റെ കണ്ണിന് കാതിന് നേരം കൊടുക്കാൻ സമയം കിട്ടൂല. അയാളുടെ കാതിലെപ്പോഴും മദഹ് ഗാനവും മൗലിദും ഖുർആനൊക്കെ ആയിരിക്കും, അയാളുടെ നാവിലെ അയാളുടെ കണ്ണിലെ ഖുർആനും സലാത്തും ഒക്കെ ആയിരിക്കും, അതുമാത്രമാണ് നമ്മുടെ. അങ്ങനെ യഥാർത്ഥ മുഹിബ്ബുകളായി ഹബീബുല്ലാഹി മുത്തലിബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഇഷ്ടപ്പെടുന്നവരായി, ഖൽബ് കൊണ്ട് ഇഷ്ടപ്പെടുന്നവരായി നമുക്ക് ജീവിക്കാൻ പറ്റണം. റബ്ബേ ഈ മജ്ലിസ് അതിന് കാരണമാക്കി തരണേ റഹ്മാനേ.
മുത്തനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അനവധി നിരവധി തവണ മനാമിൽ കണ്ട ഹസൻ ഷദ്ദാദ് തങ്ങളുടെ അവിടത്തോട് വലിയ ബന്ധം പുലർത്തിയ താഹിറുൽ അഹദൽ തങ്ങളുടെ ആലിക്കുഞ്ഞ് ശിറിയ ഉസ്താദിന്റെ ഒക്കെ മദദുൽ ഉഖ്രവിയ ഈ സദസ്സിന് ഇതിനെ വീക്ഷിക്കുന്നവർക്കൊക്കെ നൽകണേ റഹ്മാനേ. അവരുടെ ഒക്കെ ബർക്കത്ത് കൊണ്ട് ഈ പാവികളെ സാധുക്കളെ ഒന്ന് നന്നാക്കി തരണേ റഹ്മാനേ. എല്ലാ നല്ല മജ്ലിസിലും പങ്കെടുക്കുമ്പോൾ വിചാരിക്കും ഇതോടെ ഒന്ന് നന്നാവണം, തെറ്റൊക്കെ പൊറപ്പിക്കണം, ഇനി അങ്ങോട്ട് നന്നാവണം എന്ന് വിചാരിക്കും. ഓരോ ആത്മീയ മജ്ലിസിൽ പങ്കെടുത്ത് പെരിഞ്ഞു പോകുമ്പോ നമ്മൾ വിചാരിക്കും ഈ മജ്ലിസോടെ നന്നാകും, രണ്ട് ദിവസം കഴിഞ്ഞാൽ അതിന്റെ വോൾട്ടേജ് നഷ്ടപ്പെടും, വീണ്ടും തെറ്റിലേക്ക്. എത്ര കാലമായി ഈ പൊട്ടൻ ജീവിതം നമ്മൾ ഇങ്ങനെ തുടർത്തിക്കൊണ്ടുപോകുന്നു. ഇതൊക്കെ ഒന്ന് നിർത്തി ഈ ഒരു മജ്ലിസ് മുബാറക്കയുടെ നമ്മളെ ഒന്ന് നന്നാക്കി തരണേ റഹ്മാനേ. നൂറാളെ കൊന്നയാൾക്ക് നീ തൗബ കൊടുത്തിട്ടുണ്ട്, പ്രായം സായം സന്ധിയിലെത്തിയവരെ നീ സൂഫിയാക്കളാക്കിയിട്ടുണ്ട്. അതൊക്കെ മാറ്റിമറിച്ച റബ്ബാണ് നീ. ഈ മജ്ലിസിന്റെ വർക്കത്തുകൊണ്ട് ഇത് തുടങ്ങി തന്ന സ്വബാഹിരിഫായിയുടെ പൊരുത്തം തന്ന ഹസൻ ഷദ്ദാദ് തങ്ങളുടെ വർക്കത്തുകൊണ്ട് നമ്മളെ നീ നന്നാക്കി തരണേ റഹ്മാനേ.